അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടക്കാനിറങ്ങുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ച് കറുത്ത പർദ്ധധാരികളായ സ്ത്രീകൾ വളരെ വ്യാപകമായി സുബഹിക്ക് റോഡുകളിൽ കാണപ്പെടുകയാണ്. അവർക്ക് എന്നും നിസ്കാരമില്ലാതിരിക്കാൻ സാധ്യതയില്ല. എന്നാലും ഇറങ്ങാനുള്ള കാരണം പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ പോലെയുള്ള രോഗങ്ങൾക്ക് അടിമപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമായിരിക്കാം. ആ സമയത്തുള്ള നടത്തം കൊണ്ട് ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ: ഒന്ന്, വീട്ടിലുള്ള പല ജോലിയും നടക്കാതെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മറ്റൊന്ന്, കറുത്ത പർദ്ദയിട്ട് ഇരുട്ടത്ത് നടക്കുന്ന സ്ത്രീകളെ പലപ്പോഴും വാഹനാപകടമുണ്ടാവാനുള്ള സാധ്യതകൾ ഏറുന്നു. അതുപോലെ തന്നെ പലരെ സ്ത്രീകളെയും കാമുകന്മാർ വഴിയിൽ കാത്തു നിൽക്കുന്നു. ഇങ്ങനെ പല അനർത്ഥങ്ങളും ഉണ്ടാകുന്നതിനാൽ അവരുടെ രക്ഷിതാക്കളായ ഭർത്താക്കന്മാരോ സഹോദരന്മാരോ പിതാക്കന്മാരോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് ഇതിലേറെ എക്സസൈസ് കിട്ടാനുള്ള മാർഗമാണ് എന്നും വീട്ടിലേക്ക് പൊടി കൊണ്ടുവരാതെ പച്ചയിരി കൊണ്ടു കൊടുക്കുക. ഒരു വരലും വരക്കയും കൊണ്ടുവന്നാൽ അത് അവരിടിക്കും. അതുപോലെ തന്നെ അലക്കുന്ന മെഷീനിൻ്റെ കണക്ഷൻ ഒഴിവാക്കുക. അവർ കൈകൊണ്ട് സാധാരണ പോലെ അലക്കട്ടെ. അതുപോലെ തന്നെ മിക്സി ഒഴിവാക്കി അമ്മിയും കുട്ടിയും കൊണ്ടുവന്ന് കൊടുത്താൽ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം അരച്ച് അവരുണ്ടാക്കും. അതുപോലെ തന്നെ പഴയകാലത്ത് ഇരുന്ന് കത്തിക്കുന്ന അടുപ്പായിരുന്നു. അപ്പോൾ ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായ എക്സസൈസ് കിട്ടും. നിക്കത്താലെ നിന്ന് കത്തിക്കുന്ന അടുപ്പുണ്ടായതുകൊണ്ട് തന്നെ ഇരിക്കാൻ പോലും അവസരമില്ലാതിരിക്കുകയാണ്. പലമ്മൽ ഇരിക്കുന്നതിന് പകരം കസാരയിൽ ഇരുന്ന് കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ വീട്ടിലെ സംവിധാനങ്ങളൊന്ന് മാറ്റിക്കൊടുത്താൽ പുരുഷന്മാരിക്കാരും ശ്രദ്ധിച്ചാൽ ഇതിനൊരു അറുതി വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ചില സ്ത്രീകൾ യാതൊരു ലജ്ജയുമില്ലാതെ എരുമ നടക്കുന്നത് പോലെ നടക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ രക്ഷിതാക്കൾ പ്രത്യേകിച്ചും ശ്രദ്ധിച്ച് ഈ കാര്യങ്ങളിൽ ഉത്ബുദ്ധരാവണമെന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.